പരിശുദ്ധ തീവെട്ടി സഹോദരന്റെ പേരിൽ തീവെട്ടിക്കൊള്ളാം. അയ്യോ, സി ചരിത്രം മത്തായി മൂന്നാമനെ വിശേഷിപ്പിക്കുവാൻ പോകുന്നത് സഭയെ ആർത്തിയോടെ ഭരിച്ചു മുടിച്ച ഭീകരമഹനീയൻ എന്നായിരിക്കും. കാരണം ഇത്രയേറെ പണത്തിനാർത്തിയുള്ള, പണത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത കാതോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. 16 സ്വകാര്യ ട്രസ്റ്റുകൾ സ്വന്തമായിട്ടുള്ള തീവെട്ടി കാതോലിക്ക, അതൊന്നും പോരാഞ്ഞ് സഹോദരൻ എന്ന പേരിൽ പുതിയ ഒരു സ്വകാര്യ പദ്ധതി ഉണ്ടാക്കി കോടികൾ തട്ടുന്നു. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇദ്ദേഹം രേഖാമൂലം സഭാമക്കളെ അറിയിച്ചത് ഈ പദ്ധതിയുടെ ഓഡിറ്റ് ചെയ്ത വാർഷിക കണക്ക് മലങ്കര സഭയുടെ പൊതു അക്കൗണ്ടിൽ ഉൾപ്പെടുത്തും, പ്രതിമാസ പ്രവർത്തനങ്ങൾ സഭാമാസികയിൽ പ്രസിദ്ധീകരിക്കും എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ പുതിയതായി തുടങ്ങിയ സഹോദരൻ പദ്ധതി ട്രസ്റ്റാണോ, ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി കാണുക. അതൊരു ട്രസ്റ്റല്ല, പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല എന്നാണ്. അതുമാത്രമല്ല, ഈ കടലാസ് സംഘടനയ്ക്ക് ഇക്കഴിഞ്ഞ ബജറ്റിൽ ലോകമെമ്പാടും നടത്തുന്ന കോടികളുടെ പിരിവുകൾ കൂടാതെ 5 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു. പോലോസ്ഥിതിൻ്റെ പേരിലുള്ള സ്നേഹസ്പർശം എന്ന പദ്ധതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ അല്പൻ അടുത്ത വെട്ടിപ്പ് പരിപാടിയുമായി രംഗത്തിറങ്ങിയത്. എല്ലാ പള്ളികളിലും സ്നേഹസ്പർശം പദ്ധതിയുടെ പേരിൽ പിരിവിന് ബോക്സ് വെച്ചിട്ടുണ്ട്. ആ പണം ഇവന്മാർക്ക് മുക്കാനാണ് പരിപാടി. സഹോദരൻ പദ്ധതിയിൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത് മത്തായിയുടെ സഹോദരനും നിരുപദ്രവകാരികളായ മറ്റു ചില ബ്രാഞ്ചുകളുമാണ്. ചാരിറ്റിക്കായി തുടങ്ങിയെന്ന് പറയുന്ന ഈ സഹോദരൻ പദ്ധതി ഇന്ന് ഓർത്തഡോക്സ് സഭ നിയന്ത്രിക്കുന്ന ചില മാഫിയ സഹോദരങ്ങളുടെ പണം വെളുപ്പിക്കുവാൻ മാത്രമാണ് എന്ന് സ്പഷ്ടമാണ്. എല്ലാ മെത്രാന്മാരുടെയും കള്ളപ്പണം ഈ പദ്ധതി വഴി വെളുപ്പിച്ചെടുക്കാം. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഭവന നിർമ്മാണ പദ്ധതി, ചികിത്സാ പദ്ധതി, വിവാഹ സഹായ പദ്ധതികളുടെ മറവിൽ FCRA അക്കൗണ്ട് വഴി പണം എത്തിച്ച് വെളുപ്പിക്കലാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. മലേഷ്യൻ വ്യവസായിയായ ഒരു തീവെട്ടിയാണ് ഇന്ന് മെത്രാന്മാരെ ചുറ്റിപ്പറ്റി നിന്ന് കള്ളപ്പണം ഇടപാട് നടത്തുന്നത്. മെത്രാന്മാരെ ഉപയോഗിച്ചാണ് ഇദ്ദേഹം പണം കടത്തുന്നത് എന്ന വിവരം കേന്ദ്ര ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ മെത്രാന്മാർക്കും ഈ പ്രാഞ്ചി സർവ്വസമ്മതനാണ്. ഈ പ്രാഞ്ചിയുടെ തരികടകൾ ഞങ്ങൾ ഉടൻ വിളിച്ചെത്തു കൊണ്ടുവരുന്നതായിരിക്കും. ഇയാൾ സഭയുടെ ആസ്ഥാനം ചുറ്റിപ്പറ്റി നിന്നാണ് മാഫിയ പ്രവർത്തനം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. കാതോലിക്ക കസേരയിൽ പോലും ആരാണിരിക്കേണ്ടുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ മാഫിയ സംഘമാണ്. മെത്രാന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ കാരിയർമാർ. സഭാധ്യക്ഷൻ്റെ മുഴുവൻ സ്വകാര്യ ട്രസ്റ്റുകളും സഭയുടെ പേരിലാക്കുക, സഹോദരൻ പോലെയുള്ള ഉടായ്പ പദ്ധതികൾ നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്യുക, പിരിക്കുന്ന പണത്തിനും ചിലവാക്കുന്ന പണത്തിനും കൃത്യമായ മാനദണ്ഡങ്ങളും കണക്കുകളും ഉണ്ടാക്കുക, പദ്ധതിയുടെ പേരിൽ ലഭിക്കുന്ന ഓരോ പണത്തിനും രസീത് നൽകുകയും ലഭിച്ച തുകകൾ അതാത് മാസം പ്രസിദ്ധീകരിക്കുകയും വേണം എന്നതാണ് വിശ്വാസികളുടെ ആവശ്യം. അതുപോലെ കാതോലിക്കയെ സൂപ്പർമാനാക്കുന്ന ഷെഡ്യൂളുകൾ സഭാ ഭരണഘടന ഭേദഗതി ചെയ്ത് മാറ്റം വരുത്തിയില്ലെങ്കിൽ കാതോലിക്ക സ്ഥാനത്തെത്തുന്ന സ്ഥാനികൾ കൊള്ളക്കാരായി മാറും എന്നതിന് കഴിഞ്ഞ ബാവമാരുടെ ചരിത്രം പരിശോധിച്ചാൽ മാത്രം മതി. ബാവമാരെ കൊണ്ട് രക്ഷപ്പെട്ട മൊത്തമൂറ്റുകാർ, ബിനാമികൾ അങ്ങനെ എത്ര എണ്ണം. മീൻചാറ് കൂട്ടി ചോറ് തിന്ന് ഏമ്പക്കവും വിട്ട് ആമേനടിച്ച് കൈമുത്തി വരുന്ന പ്രാഞ്ചി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധം വരാത്തിടത്തോളം കാലം ഇങ്ങനെ തന്നെ കാര്യങ്ങൾ തുടരും. അവസാനമായി പരിശുദ്ധ ഡബിൾ ഡോക്ടർ നിതാന്തവന്ധ്യ ദിവ്യശ്രീ ബെസേലിയോസ് മാർത്തോമ സ്റ്റാമ്പ്, ഗോൾഡൻ വിസ, ബെഹ്റിൻ പോപ്പ്, മത്തായി മൂന്നാമൻ തിരുമനസിന് കുവൈറ്റിൽ വെച്ച് എന്തോ ഭയങ്കരമായ പദവി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടി തൂക്കിയിട്ടാണ് തിരുമനസിൻ്റെ നടപ്പ്. തിരുമനസിൻ്റെ ചുവന്ന കളറിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനം എന്താണെന്നറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരിക. ഇനി നമ്മുടെ പാവപ്പെട്ട ക്രിസ്തുവിനെ ഒന്ന് കാണുക. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.